വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ ഇരിക്കെ മരിച്ച മത്തായിയുടെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കാൻ തുടങ്ങിയിട്ട് 24 ദിനങ്ങൾ പിന്നിടുന്നു. സ്വന്തം മകൻ മരിച്ച ഒരു മാസത്തോടടുക്കാറായിട്ടും ആ മൃതദേഹം ഒന്ന് അടക്കാൻ പോലും കഴിയുന്നില്ലല്ലോ എന്നാണ് മത്തായിയുടെ അമ്മ വിങ്ങലോടെ പറയുന്നത്. ഇതിനു മാത്രം എന്ത് കുറ്റമാണ് ഞങ്ങൾ ചെയ്തത്? ലോകത്ത് മറ്റൊരാൾക്കും ഈ ഗതി വരുത്തരുതേ. വരുന്നവരോടും പോകുന്നവരോടുമെല്ലാം 84-കാരിയായ ഏലിയാമ്മയ്ക്ക് കൈ കൂപ്പിക്കൊണ്ട് പറയാനുള്ളത് ഇത് മാത്രമാണ്. ഭക്ഷണം പോലും ഉപേക്ഷിച്ചാണ് കുടുംബാംഗങ്ങൾ നീതിക്കായി കാത്തിരിക്കുന്നത്. അതിന്റെ തളർച്ച എല്ലാവരിലും പ്രതിഫലിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. എന്നാൽ ഇതൊന്നും തന്നെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ട വീര്യം കുറയ്ക്കുന്നില്ല. ഇതിനായി മരണം വരിക്കാൻ പോലും മടിക്കില്ല എന്നായിരുന്നു ബന്ധുവിന്റെ പ്രതികരണവും. ശാരീരിക അസ്വാസ്ഥ്യങ്ങളെ തുടർന്ന് ഏലിയാമ്മയെ വ്യാഴാഴ്ചയും ആശുപത്രിയിൽ കൊണ്ടുപോയതായി ബന്ധുക്കൾ വ്യക്തമാക്കുന്നുണ്ട്. ചിറ്റാറിൽ വനപാലകരുടെ കസ്റ്റഡിയിലിരിക്കെ മരിച്ച മത്തായിയുടെ അമ്മയുടെ തേങ്ങലാണ് ഇത്. ഇങ്ങനെ കഷ്ടപ്പെടുത്താതെ ഈ 4 പേരെ കൂടി ആ ദുഷ്ടന്മാർക്ക് കൊന്നുകൂടെ? ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാം കൂടി ആത്മഹത്യ ചെയ്യും. മത്തായിയുടെ ഭാര്യ ഷീബയുടെ അമ്മ മേരിക്കുട്ടിയും ഇതുതന്നെയാണ് പറയുന്നത്. ഈ സമയമെല്ലാം ആരോടും സംസാരിക്കാൻ പോലും താല്പര്യമില്ലാതെ മുറിയിലെ കട്ടിലിൽ തളർന്നു കിടക്കുകയാണ് ഷീബ. നീതി കിട്ടാതെ ഭർത്താവിന്റെ ശരീരം അടക്കില്ലെന്ന ഉറച്ച മനസ്സുമായി ഒന്നുമറിയാതെ മുറ്റത്തുകൂടി 4 വയസ്സുകാരിയായ ഇളയ മകൾ ഡോണ ഓടി നടക്കുന്നു. ജൂലൈ 28-നാണ് വനപാലകർ കസ്റ്റഡിയിലെടുത്ത ഫാം ഉടമ ചിറ്റാർ കുടപ്പനക്കുളം പടിഞ്ഞാറേ ചെരുവിൽ മത്തായിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. മകനെ കൊന്ന് കിണറ്റിൽ തള്ളിയതാണെന്ന് കുടുംബാംഗങ്ങളുടെ ആരോപണം. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മുങ്ങിമരണമെന്നാണ് ഉള്ളത്. കസ്റ്റഡിയിലെടുത്ത ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യുക, കുടുംബാംഗത്തിന് ജോലി നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് മത്തായിയുടെ നീതിക്കായി പോരാടുന്നവരുടെ ആവശ്യം. 7 വനപാലകർ ചേർന്നാണ് വീട്ടിൽ നിന്ന് മത്തായിയെ കൂട്ടിക്കൊണ്ടുപോയത്. 2 പേരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് കാര്യമില്ല. കുറ്റക്കാരായ മുഴുവൻ വനപാലകരെയും കൊലക്കുറ്റത്തിന് കേസെടുത്ത് അറസ്റ്റ് ചെയ്യണം. ഇതാണ് മത്തായിയുടെ കുടുംബം ആവശ്യപ്പെടുന്നത്. ഭാര്യ, അമ്മ, 2 മക്കൾ, സഹോദരി എന്നിവരടക്കം 7 പേരുടെ സംരക്ഷകനായിരുന്നു മത്തായി. ഇവരെയൊക്കെ ഇനി ആര് സംരക്ഷിക്കുമെന്നാണ് ബന്ധുക്കളുടെ ചോദ്യവും. നിരന്തരം നേതാക്കൾ വന്നു പോകുന്നുണ്ടെങ്കിലും നീതി ലഭിക്കുന്നില്ല. ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനുള്ള ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദമാണ് നീതി ലഭിക്കാത്തതിന് കാരണമെന്നും ഇവർ പറയുകയാണ്. എത്ര കാത്തിരിക്കേണ്ടി വന്നാലും തീരുമാനത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് ഷീബയും തറപ്പിച്ചു പറയുന്നു. സമ്മർദ്ദം കാരണമാണ് സർക്കാർ ഇപ്പോൾ മത്തായിയുടെ കേസ് അന്വേഷിക്കാൻ CBI ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് കത്തയച്ചത്. ഭാര്യയുടെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരാനിരിക്കെയാണ് ഈ നടപടി. CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് മത്തായിയുടെ ഭാര്യ ഷീബമോൾ ഹർജി സമർപ്പിച്ചതും. മൃതദേഹം സംസ്കരിക്കാൻ ഓരോ ദിവസം വൈകുന്തോറും കുടുംബത്തിന്റെ വേദനയും രോക്ഷവും കൂടി വരികയാണ്. കഴിഞ്ഞ മാസം 28-നാണ് ചിറ്റാർ ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനപാലകർ മത്തായിയെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നീട് മരണവിവരമാണ് ബന്ധുക്കൾ അറിയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 വനപാലകരെ സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ PP മത്തായിയെ കസ്റ്റഡിയിലെടുത്തതിൽ വനം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ച ചൂണ്ടിക്കാട്ടി സതേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ സഞ്ജയ് കുമാർ അന്വേഷണ റിപ്പോർട്ട് നൽകിയിരുന്നു. കസ്റ്റഡിയിലെടുത്തതിൽ വീഴ്ചയുണ്ടായെന്നാണ് റിപ്പോർട്ടിലെ മുഖ്യ പരാമർശമെന്ന് അറിയാൻ കഴിയുന്നു. വനം മന്ത്രി K. രാജുവിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. കസ്റ്റഡിയിലുള്ളയാളുടെ സുരക്ഷ ഉറപ്പാക്കാനോ ജീവൻ രക്ഷിക്കാനോ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടായിട്ടില്ല എന്ന റിപ്പോർട്ടിൽ പരാമർശമുള്ളതായാണ് ലഭിക്കുന്ന വിവരങ്ങളും. വനപാലകരുടെയും രാഷ്ട്രീയ സമ്മർദ്ദമാണ് കേസിൽ ഇപ്പോഴും അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തതെന്ന് ഭാര്യ ഷീബ വ്യക്തമാക്കുന്നുണ്ട്. ഇനി കുറ്റക്കാരെ അറസ്റ്റ് ചെയ്തിട്ടേ മത്തായിയുടെ മൃതദേഹം സംസ്കരിക്കൂ എന്ന നിലപാടിലാണ് ഭാര്യ ഷീബയും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.